ലോക്ക്ഡൗൺ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ സ്ത്രീ എങ്ങനെ ബാംഗ്ലൂരിലേക്ക് കടന്നു എന്നുള്ളതും പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. പോലീസിന്റെ സഹായം കിട്ടിയെന്നാണ് അവരുടെ ആക്ഷേപം. അതല്ല നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള പിന്നെ മറുപടികളില്ലേ അതിൻ്റെ അകത്ത്? ഇപ്പോൾ കുറേ ദിവസങ്ങളായി നിങ്ങൾ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളുണ്ടല്ലോ, അതിൽ തന്നെയുള്ള ഉത്തരം, ആ വാർത്തകളിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. ഇപ്പം ഇതൊന്നും നിങ്ങൾക്കറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പം ജൂലൈ ആറ് ഒരു പ്രമുഖ മാധ്യമം നൽകിയ വാർത്ത, അത് ഞാൻ ഉദ്ധരിക്കുക, ആ വാർത്തയാണ് ഉദ്ധരിക്കുന്നത്, എൻ്റെ വാചകമല്ല. സ്വപ്ന മുങ്ങിയത് 2 ദിവസം മുൻപ്, റെയ്ഡിൽ നിർണായക ദൃശ്യങ്ങൾ, ഇതായിരുന്നു തലക്കെട്ട്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്ന് സ്വപ്ന സുരേഷ് മുങ്ങിയത് 2 ദിവസം മുൻപ്. 2 ദിവസം മുൻപ് സ്വപ്ന ഫ്ളാറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ തന്നെ വാർത്തയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ലോക്ക്ഡൗൺ നടപ്പിലാക്കിയത് 6ാം തീയതിയാണ്. അതിനും 2 ദിവസം മുൻപ് ഈ പറയുന്ന വനിത നഗരം വിട്ടു എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിൽ കൂടുതൽ എന്ത് വിശദീകരണമാണ് അതിന് വേണ്ടത്? കോവിഡിൻ്റെ കാലത്ത് എങ്ങനെയാണ് അതിർത്തി വിട്ടു പോയത് എന്നാണ് മറ്റൊരു സംശയം. അതിനുള്ള മറുപടിയും മാധ്യമങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാന മാധ്യമം സംപ്രേഷണം ചെയ്ത വാർത്ത, അതും ഞാൻ ഉദ്ധരിക്കുക. കേരളത്തിൽ നിന്നും ഒരാൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ കേരളത്തിൻ്റെ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഏത് സംസ്ഥാനത്തേക്കാണോ പോകേണ്ടത് അവിടെയുള്ള നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത്. കേരള അതിർത്തി കടക്കുന്നതുവരെ മറ്റു പരിശോധനകളൊന്നും സാധാരണ നിലയിൽ ഉണ്ടാകാറില്ല. സേവാസിന്ധു ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ സാക്ഷ്യപത്രം കയ്യിൽ വെക്കുകയുമാണ് കർണാടകം ഇപ്പോൾ വെച്ചിരിക്കുന്ന നിബന്ധന. ഈ സാക്ഷ്യപത്രമുള്ളവർക്ക് കർണാടകത്തിലോട്ട് പോകാൻ കഴിയും. ഇതും എൻ്റെ വാചകങ്ങളല്ല, ഒരു മാധ്യമം കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഉദ്ധരണിയാണ്. അതായത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് എന്താണ് കാര്യങ്ങളെന്ന്. നിങ്ങളുടെ കയ്യിൽ തന്നെ നേരത്തെ ചോദിച്ചതിനുള്ള മറുപടിയുമുണ്ട്. ലോക്ക്ഡൗൺ ഇളവ് വരുത്തിക്കൊണ്ട് കേന്ദ്രം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് അതിർത്തി മേഖലയിലെ പരിശോധന ഒഴിവാക്കപ്പെട്ടത്. കേരളത്തിലേക്ക് വരുന്നവരുടെ വിവരങ്ങൾ സ്വാഭാവികമായും ഇവിടെ ശേഖരിക്കുന്നുണ്ട്. അത് കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. അതേ നില മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുടരണമെന്ന് നമുക്ക് നിഷ്കർഷിക്കാനാവില്ല. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, എന്ത് വിവരങ്ങളാണ് കൊടുത്തത് എന്നൊക്കെ അവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ. ഏതായാലും ഇപ്പോഴവർ അന്വേഷണ ഏജൻസിയുടെ പിടിയിലായിട്ടുണ്ട്. അന്വേഷണ ഏജൻസി മറ്റ് കാര്യങ്ങളൊക്കെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.